Hi friends, welcome to Suvanala. Welcome to Suvan Vishwasikkunnu. Appam innu njan vannirikkunnathu nammal ona sadhyikku njan already ningalkku ee valiya naranga chomanna kalalil achar idunna njan already ningalkku video kaanichu thannu. Idu namukku oru vellakku naranga achar idunna engana annulla video aanu njan innu cheyyunnathu ṭo. Appo orathorku chelorku vella color ishtapadum chelorku chomanna color ishtapadum. Appo vella colorum chomanna colorum ishtapadunnathu edhu reethi enna ningal ishtathine ningalkku achar undakkan ṭo. Appo aa video aanu njan innu idunnathu. Appo adinu venna sadhanangal endakkya endha എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അതിന് മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളന്ന് കൊടുത്താലേ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ആ വലിയ നാരങ്ങയില്ലേ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്, അത് കഴിഞ്ഞ് വെളുത്തുള്ളി ഒരു കുറച്ച് അധികം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇതിപ്പം അച്ചാറിനല്ലേ, വെളുത്തുള്ളി ഇച്ചു കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇഞ്ചി കുറച്ച് കുറച്ച് എടുത്താൽ മതി, വെളുത്തുള്ളി കൂടി നിന്നോട്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയാം എത്ര ഞാൻ എടുക്കുന്നതെന്നുള്ള ഞാൻ ഇടുമ്പം പറയാം. അത് കഴിഞ്ഞ് കടുക്, മഞ്ഞള്, അത് കഴിഞ്ഞിട്ടാണ് വിനീഗർ, എണ്ണ, അത് കഴിഞ്ഞിട്ട് കായപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, കറിവേപ്പില, ഇത്രയേ വേണ്ടുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ നാരങ്ങ ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൊണ്ട് വരട്ടെ കേട്ടോ. അപ്പൊ ഞാൻ നാരങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വന്നു. ഇനി നമുക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം സ്റ്റൗ കത്തിച്ച് ചീഞ്ചട്ടി അടപ്പിലോട്ട് വെക്കട്ടെ കേട്ടോ. അപ്പം ചീഞ്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി, അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക്. ആ കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. കടു നന്നായിട്ട് പൊട്ടി, അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, അത് ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. എന്നിട്ട് എരിവിന് പച്ചമുളക് കേട്ടോ. എരിവിന് ഞാൻ ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ എരിവ്, കാരണം നമ്മൾ ഇതിനകത്ത് വേറെ മുളക് കൂടി ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോ. അച്ചാറിനെ അലച്ചിട്ട് കൂടി നിന്നോട്ട് ഒരു 8-10 പച്ചമുളക് എടുത്തോ കേട്ടോ. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി അത് നന്നായിട്ടൊന്ന് വഴറ്റണം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ച് കൂടിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് മൂക്കട്ടെ. അപ്പൊ അത് നന്നായിട്ട് മൂത്തു. അതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞപ്പൊടി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണ് ഉലുവാപ്പൊടി, അത് കഴിഞ്ഞ് 1/2 ടീസ്പൂണ് കായപ്പൊടി, ഇത്രേ ഉള്ളൂ കേട്ടോ. അതൊന്ന് മൂത്ത് കഴിയുമ്പം അതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തൊരു 4 ടേബിൾ സ്പൂണ് വിനീഗർ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളയ്ക്കണം നന്നായിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കും. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കണം കേട്ടോ. ഞാൻ ഇതിന് കണക്ക് പറയുന്നില്ല, നാരങ്ങ അച്ചാർ ആയതുകൊണ്ട് ചിലപ്പോൾ ഉപ്പ് എന്താ പറയുന്നത് പുളി കൂടുതലുള്ള നാരങ്ങയാകുമ്പോൾ ഉപ്പ് കൂടുതൽ വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. അപ്പം അതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് തിളക്കട്ടെ. അപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വിനീഗറെല്ലാം ഒഴിപ്പിച്ചു, നന്നായിട്ട് അത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടായാൽ മതി കേട്ടോ. ഇത് ഇതിനകത്ത് കിടന്ന് വേവേണ്ട കാര്യമൊന്നുമില്ല, കാരണം നാരങ്ങയല്ലേ. അപ്പൊ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പൊ എന്റെ കൂട്ടുകാർക്ക് നാരങ്ങ അച്ചാർ, ഓണത്തിന് നമുക്ക് നാരങ്ങ അച്ചാർ ഇടാനെ കൊണ്ട് എത്ര ഈസിയാന്ന് മനസ്സിലായില്ലേ. അപ്പം എന്റെ കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്യണം, അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നാളെ നമ്മൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ. ബൈ.